ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളി ടേസ്റ്റോട് കൂടിയിട്ടുള്ളൊരു വെറൈറ്റി ഫലൂദയാണ്. ഈ ഒരു സ്പെഷ്യൽ ഫലൂദ നിങ്ങളെല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഒട്ടും തന്നെ സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ വെറൈറ്റി ടേസ്റ്റോട് കൂടിയിട്ടുള്ള ഈ ഒരു സ്പെഷ്യൽ ഫലൂദ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി ആദ്യം നമുക്ക് സ്റ്റവിലൊരു പാത്രം വെച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഫ്ലെയിം ഓണല്ല, ഓഫ് ആണ്. ഇതിലേക്ക് നമുക്ക 1/2 ലിറ്റർ അളവിലുള്ള പാല് ഒഴിച്ചു കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ലിറ്റർ അളവിലുള്ള പാലിലേക്ക് നമ്മളിവിടെ 6 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കസ്റ്റാർഡ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരല്പം മാത്രം ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്ത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒട്ടും തന്നെ കൈയെടുക്കാതെ, അടിയിൽ പിടിക്കാതെ, കട്ട പിടിക്കാതെ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കാം. കസ്റ്റാർഡ് പൗഡർ ആയതുകൊണ്ട് പെട്ടെന്ന് അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അത് നന്നായിട്ട് ശ്രദ്ധിക്കണം. അത്യാവശ്യം തിക്കായാൽ മാത്രം മതി. ഒഴിച്ചു കൊടുക്കാം. പാകത്തിലുള്ള തിക്ക് കൺസിസ്റ്റൻസി ആയാൽ മാത്രം മതി. ഇപ്പം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് നമ്മൾ ഇളക്കാൻ വേണ്ടി തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്യാവശ്യത്തിന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് പുറത്ത് വെച്ച് തന്നെ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. എന്നിട്ട് നമുക്കൊരു 3 മണിക്കൂറിന് ശേഷം മാത്രം ഇത് പുറത്തേക്ക് എടുക്കാം. 3 മണിക്കൂറിന് ശേഷം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഈ ഒരു മിക്സ് മുഴുവനായിട്ടും ഇനി നമുക്ക് ബ്ലെൻഡറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 സ്കോപ്പ് വാനില ഐസ്ക്രീം കൂടി ചേർത്ത് കൊടുക്കാം. വാനില ഐസ്ക്രീം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ബ്ലെൻഡർ അടച്ച് വെച്ച് ഇത് ഫൈൻ ആയിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്തതായി നമുക്ക് വലിയൊരു ബൗൾ എടുക്കാം. ഇതിലേക്ക് നമുക്ക് 10 ബ്ലാക്ക് ഗ്രേപ്സ് കുരു കളഞ്ഞ് നടു കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. 10 or 15 green grapes കൂടി കുരുവെല്ലാം കളഞ്ഞ് നടു കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 banana ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം. 2 pieces pineapple ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 apple തൊലി കളഞ്ഞ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സേമിയയാണ്. ഏകദേശം 1 teaspoon അളവിലുള്ള സേമിയ കുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് സബ്ജാ സീഡ്സ് ആണ്. 1 teaspoon മുഴുവനായിട്ടുമുള്ള സബ്ജാ സീഡ്സ് കുറച്ച് വെള്ളത്തിൽ 5 മിനിറ്റ് നേരം കുതിർത്തതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. സബ്ജാ സീഡ്സ് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ കസ്റ്റാർഡ് മിക്സ് മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സെർവിംഗ് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിന്റെ മീതയായിട്ട് 1 സ്കൂപ്പ് വീതം വാനില ഐസ്ക്രീം കൂടി വെച്ചു കൊടുക്കാം. അതിന്റെ മീതയായിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയും ചെറിയൊക്കെ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പൊ ഇത്രയുള്ളൂ, നമ്മുടെ സ്പെഷ്യൽ ഫലൂദ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. ഇഫ്താർ ടൈമിൽ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഫലൂദയുടെ റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ, പുതിയ വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുന്നതായിരിക്കും. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.